നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ മേഖലകളോടനുബന്ധമായി ദൂരയാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ഒരു പക്ഷേ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ചുമതലകളും കൂടി ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. തന്മൂലം കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ മാതാപിതാക്കളെ ഏൽപ്പിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടായിത്തീരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് ഗുണകരമായി തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് പ്രവർത്തനം തുടങ്ങി വയ്ക്കുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആഗമന മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിലും പങ്കെടുക്കുവാനും സജീവ സാന്നിധ്യം വേണ്ടിവരുവാനും പലപ്പോഴും ആചാര്യസ്ഥാനം വഹിക്കുവാനും യോഗത്തെ കാണുന്നു. നിലവിലുള്ള പ്രവർത്തന മേഖലകളോടനുബന്ധമായി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള പുതിയ കർമ്മ പദ്ധതികളൊക്കെ കൂടി രൂപകൽപ്പന ചെയ്യുവാൻ മാസത്തിന്റെ പകുതി മുതൽ അവസരം ഉണ്ടാകുവാനിടയുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ മനസ്സമാധാനം ഉണ്ടായിത്തീരും. ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചകളായിട്ട് താമസിക്കുവാനായിട്ട് മക്കളോടൊപ്പം താമസിക്കുവാൻ ദൂരയാത്ര പുറപ്പെടുവാനും ഇടയുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. പല വിധത്തിലുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഔചിത്യമുള്ള സമീപന ശൈലി അനുകൂലമായി തീരുവാനിടയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കുവാനിടയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി പ്രസ്ഥാനത്തിന് അനുകൂലമായുള്ള ഫലങ്ങൾ ഈ മാസത്തിന്റെ പകുതി മുതൽ കണ്ടു തുടങ്ങുവാനിടയുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും. ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. കലാകായിക മത്സരങ്ങൾ, ചർച്ചകൾ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. സ്വന്തം നിലയിൽ സ്വീകരിക്കുന്ന പരീക്ഷ തീയതികളൊക്കെ തന്നെ പരമാവധി മാസത്തിന്റെ പകുതി മുതൽ സ്വീകരിച്ച് പരീക്ഷ എഴുതുന്നതിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകൾ ഒഴിവാക്കേണ്ടതാണ്. മാനസികമായുള്ള വിഭ്രാന്തി വർദ്ധിക്കുന്നത് വഴി ദഹനക്ഷയം അനുഭവപ്പെടുവാനും ഉദര നീർദോഷ രോഗപീഠകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. എന്നാൽ പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ ശീലിക്കുന്നത് വഴി ഒരു പരിധി വരെ ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാനും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ, ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്.